ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോ ഉള്ളത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് കേശവദാസപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. നമ്മളിവിടെ വന്നത് സുലൈമാനെ കാണാനാണ്. സുലൈമാനിക്ക് എല്ല് പൊടിയുന്ന അസുഖമാണ്. അതിൻ്റെ സയൻറ്റിഫിക് പേര് അവർ പറഞ്ഞു തന്നിരുന്നു, എന്നോട് മറന്നുപോയി. നമുക്ക് ഉള്ളിൽ പോയിട്ട് അവരോട് ചോദിക്കാം. ഇതാണ് സുലൈമാൻ്റെ വീട് കേട്ടോ. നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം. എത്രയും പെട്ടെന്ന് നമുക്ക് ഏറ്റവും നല്ലൊരു വധുവിനെ സുലൈമാന് വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ എന്നാൽ നമുക്ക് ഉള്ളിലേക്ക് പോവല്ലേ. ഇത് ഇവരെ വീട് ജസ്റ്റ് റോഡിന്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ വീട്. നമുക്ക് ഉള്ളിലേക്ക് പോവാ. അസ്സലാമു അലൈക്കും. സുലൈമാനെ, എന്തൊക്കെയാണ്? ഇതാണ് കേട്ടോ സുലൈമാനെ. ഇത് സുലൈമാന്റെ ഉമ്മയാണ്. ഉമ്മന്റെ പേരെന്താ? ഷൈല. ഷൈല അല്ലേ. നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. സുലൈമാൻ എന്നല്ലേ പേര്? എന്താ? മുഹമ്മദ് സുലൈമാൻ. വീട്ടില് വേറെ പേരല്ലേ? ആ, സുലൈമാൻ ഇപ്പൊ എത്ര വയസ്സായി? 25 ലാ. ആ, എന്താ പഠിച്ചേ? എം എ ബി എ കഴിഞ്ഞ എം എക്ക് ജോയിൻ ചെയ്തില്ലേ. എം എ ഏതാ? ബി ഇംഗ്ലീഷ് കഴിഞ്ഞ് ഇനി എം എ ഇംഗ്ലീഷ് അല്ലേ. അവിടെ അടുത്തുള്ളതാ? നിങ്ങക്ക് എത്ര മക്കളാ? എനിക്ക് 3 മക്കള്. മൊത്തത് മോള്, രണ്ടാമത്തത് സുലൈമാൻ, അതായതൊരു മോനുണ്ട്. മോളുടെ വിവാഹം കഴിഞ്ഞു. മോനിപ്പോ എം എക്ക് ഇപ്പൊ ജോയിൻ ആയി. ഇളയാള് ബിടെക് കഴിഞ്ഞ് എഞ്ചിനീയർ ആണ്, ജോലിയായി. പിന്നെ മോനിപ്പം ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഗവൺമെന്റിൽ നിന്ന് ഒരു ജോലി വന്നായിരുന്നു, നമ്മള് വിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെ 2 കടയൊക്കെ ഷോപ്പ് അവന് വേണ്ടി തുടങ്ങി. എന്ത് ഷോപ്പാ? റെഡിമെയ്ഡ് ഷോപ്പും സ്റ്റിച്ചിങ് സെന്ററും ഇതുമായിട്ട്. അതിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടി തുടങ്ങി. പിന്നെ ഇപ്പം ജോലിക്ക് വേണ്ടി തരുന്ന അവന്റെ വിദ്യാഭ്യാസം ഒന്നും എമ്മയുടെ കഴിഞ്ഞിട്ട് നമ്മള് ജോലിക്ക് ഇതാക്കാമെന്ന് വെച്ചു. പിന്നെ ഇപ്പൊ അവന് അതിനുള്ള ഒരു വരുമാനത്തിന്റെ വേണ്ടിയാണ് 2 ഷോപ്പ് ഇപ്പൊ നമ്മള് തുടങ്ങിയത്. നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ്, എസ് എൽ ഗാർമെന്റ്സ്, എസ് എൽ സ്റ്റിച്ചിങ് സെന്റർ എന്ന് പറഞ്ഞ. മോനെ ജന്മനാ ഉള്ളതാണ്, ഓസ്റ്റിയോജെനസ് ഇംപെർഫെക്റ്റ് ആന്ന് പറയും. ഈ എല്ല് ഫ്രാക്ചർ ആവുന്നതിന്റെ ഇതാവുന്നു. അപ്പൊ അത് മാത്രമേ മോനുള്ളൂ അസുഖം. പങ്ങള് കാലിന്റെ സർജറി കഴിഞ്ഞു. പിന്നെ എന്നിട്ടും നടന്നില്ല. പിന്നെ ഇപ്പം നടക്കത്തില്ല എന്നുള്ളൊരു ഇത് മാത്രമേ അവന് ഉള്ളൂ. ബാക്കിയുള്ള വേറെ യാതൊരു വിധമായ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും അവനില്ല. ഇപ്പൊ എല്ല് പൊട്ടുന്ന ബുദ്ധിമുട്ടുണ്ടോ? 10-12 വർഷത്തിനായി ഇപ്പം എല്ല് പൊട്ടത്തില്ല. 12 വർഷത്തിൽ കൂടുതലായിട്ട് ഇപ്പം എല്ല് പൊട്ടത്തില്ല. അവന് അതിനുള്ള ട്രീറ്റ്മെന്റ് എല്ലാം എടുത്ത്. വേറെ യാതൊരു അസുഖങ്ങളും കാര്യങ്ങളും ഇല്ല. നടക്കത്തില്ല എന്ന് ചോദിച്ചാൽ അവന്റെ പ്രായത്തിനനുസരിച്ചുള്ള എല്ലാ ബുദ്ധിയും കാര്യങ്ങളും ഇതുകളും എല്ലാ ഇതുകളും ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. ഫിസിയോതെറാപ്പി അങ്ങനെ ആവശ്യമില്ല അവന്. അങ്ങനെ ഒരു ഗുളികയും ഇത് അങ്ങനെയുള്ള യാതൊന്നും ഇതുകളും ഇല്ല. ബുദ്ധിപരമായിട്ട് വളരെ അതെ ബുദ്ധിമാനുമാണ്. പഠിക്കാനൊക്കെ വളരെ നല്ല ഇതാണ്. പിന്നെ തനിയെ തന്നെ ആഹാരം കഴിക്കും. അതെ, അവൻ ഇരിക്കും. അതെ, പിന്നെ അവന്റെ കമ്പ്യൂട്ടർ കാര്യങ്ങള് എല്ലാം തന്നെ. നമ്മള് അവനെ പിന്നെ കുളിക്കാനും മറ്റു കാര്യങ്ങൾക്ക് നമ്മളെ ചെയറിലിരുത്തിയിട്ട് അതിനു വേണ്ടി നമ്മള് സാധാ നമ്മളെ ചെയറല്ലേ, ചെയർ ബാത്റൂമിൽ ഇരുത്തിയിട്ട് അവൻ തനിയെ നമ്മള് ബക്കറ്റിൽ വെള്ളം വെച്ചു കൊടുക്കുമ്പോ അവൻ തനിയെ ഒഴിക്കും. ഇല്ലെങ്കിൽ നമ്മള് ഇതാക്കി എടുത്തു. പിന്നെ എടുത്തുകൊണ്ടുപോയി നമ്മൾ ഇരുത്തുന്ന. പിന്നെ പ്രാഥമിക കാര്യങ്ങൾക്കെല്ലാം ബാത്റൂമിൽ തന്നെ കൊണ്ടുപോയി നമ്മള് ഇത് ചെയ്യും. പിന്നെ കാറിലെല്ലാം ഇരിക്കുന്നത് കാറിൽ തന്നെയാണ്, ഇരുന്ന് പോകും. പിന്നെ ആ കൈ കൊണ്ട് അങ്ങനെ എല്ലാ കൈ കൊണ്ടവൻ തന്നെ ആഹാരം കഴിക്കും. പിന്നെ +2 വരെ ഇവിടെ ട്രിവാൻഡ്രം സെന്റ് മേരീസ് സ്കൂളിലായിരുന്നു, പട്ടൻ സെന്റ് മേരീസ്. അതില് +2 ആയപ്പോഴത്തേനെ സ്ക്രൈബിനെ വെക്കേണ്ടി വന്നത്. അതൊക്കെ അവന് എഴുതും, പക്ഷെ സ്ട്രൈറ്റ് ആയിട്ട് വരത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ കമ്പ്യൂട്ടറിലെ തന്നെ കാര്യം ചെയ്യും. നടക്കത്തില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ തനിയുണ്ട്. കൈകൊണ്ട് ആഹാരം കഴിക്കും, പല്ല് കഴിക്കുന്നത് കാര്യങ്ങളെല്ലാം തനി തന്നെയാണ്. പിന്നെ ഇരിക്കും ചെയറിലും മതിയിലും എല്ലാം ബെഡിലും എല്ലാം തനിയെ ഇരുന്നോളും. അപ്പൊ നമ്മള് എടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ നമ്മള് എല്ല് പൊട്ടോ അങ്ങനെയുള്ള 12 വർഷമായിട്ടില്ല. മുമ്പ് അങ്ങനെയല്ല, കൈയുടെയും കാലിന്റെ എല്ല് മാത്രമേ എനിക്ക് പൊട്ടിയിട്ടുള്ളൂ. അതിൽ ബോഡിയില് യാതൊരു വിധ എല്ല് പൊട്ടലുകളോ ഇതോ ഒന്നുമില്ല. പിന്നെ 12 വർഷത്തിന് മുമ്പും ഒരു അവനൊരു 10-11 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഓൾഡ് പഴയ ഫ്രാക്ചർ തന്നെ വീണ്ടും ഫ്രാക്ചർ ആവുന്നതേ ഉള്ളൂ. അല്ലാതെ വേറെ ഫ്രാക്ചർ കാര്യങ്ങള് ഇതില്ല. അവന്റെ ഓപ്പറേഷൻ കമ്പ്ലീറ്റ് ആയിരുന്നു ചെന്നൈയില് കാഞ്ചി കാമകോട്ടി ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ കമ്പി ഇപ്പൊ എടുത്തു, കമ്പിയെ എടുത്തായിരുന്നു. വേറെ പഠിച്ചോണ്ട് കൊണ്ട് വേറെ ഒരു അസുഖങ്ങളും അതില്ല. അങ്ങനെ ഒരു മെഡിസിൻ സ്ഥിരമായിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു മെഡിസിൻ ഇതാക്കുകയോ അങ്ങനെ ഒന്നും. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങള്?
അപ്പൊ പുറത്തേക്കൊക്കെ ഇങ്ങനെ കോളേജിലൊക്കെ വണ്ടിയിൽ നമ്മളിങ്ങനെ പോകലാണല്ലേ? ആ എന്നിട്ട് അവിടെ വീൽ ചെയറിൽ ഇട്ടിട്ട് നമ്മളവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരും അല്ലേ? അതെ 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 അതെ. ആ അപ്പൊ ഇനിയിപ്പോ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? എം എക്ക് ജയ ചെയ്തിട്ട് ആ അതെ അതെ. ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? അതെ അതെ. ക്രിക്കറ്റിന്റെ ഒക്കെ ആളാണല്ലേ? ലീല ഹോട്ടലിൽ വെച്ച് ധോണിയുമായിട്ടുള്ള ഫോട്ടോസ്. ധോണിനെ നേരിട്ട് കണ്ടിണ്ട്. പിന്നെ ഫിലിം സ്റ്റാർ വിജയ്, വിജയനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കിംസ് ഹോസ്പിറ്റലിലെ, കിംസ് ഹോസ്പിറ്റലിൽ ഇഷ്ടംപോലെ കിംസ് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന ഡോക്ടേഴ്സ് എല്ലാം ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അതെ അതെ അതെ. ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ഏറ്റവും നല്ലൊരു പാർട്ട്ണറിനെ എത്രയും പെട്ടെന്ന് സുലൈമാൻ കണ്ടെത്തണം. അപ്പോൾ സുലൈമാന്റെ ഈ ഒരു ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുടെ വിവാഹം കഴിഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. നമുക്ക് മുമ്പിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പം വിവാഹ ജീവിതം ഇവർക്ക് പറ്റും അങ്ങനെയുള്ളൊരു ചിന്ത ഒരു മനുഷ്യനിക്ക് ഉണ്ടാവരുത് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വേണ്ടി, കാരണം ഒരുപാട് ആൾക്കാർ നമുക്ക് മുമ്പിൽ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇവരെ വിവാഹം ചെയ്തിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ സുലൈമാൻ ആണെങ്കിൽ നല്ല ബുദ്ധിയാണ് എന്നാണ് ഉമ്മ പറഞ്ഞത്. എം എ ഇപ്പോൾ പഠിക്കുകയാണ്. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ കുറച്ച് മടിയുണ്ട് എന്ന് പെങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വെറു അതൊക്കെ നമുക്ക് വരുന്ന ഭാര്യ അല്ലേ, ഭാര്യ വന്നാൽ മടിയൊന്നും പറ്റൂല കേട്ടോ. പൊന്നുപോലെ ഞാൻ നോക്കും, എനിക്ക് അത്രയേ ഉള്ളൂ. അവനെ നോക്കുന്ന പോലെ എല്ലാ ഇതുകളിലും ഞാൻ നോക്കും. അതാവ് അവനൊരു നല്ലൊരു കുട്ടി, അവനിക്കൊരു ജീവിത പങ്കാളിയായിട്ട് പിന്നെ അവനും അവനും ജീവിതത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങളും ഇതുകളും എല്ലാം നല്ല സ്വയം അവനിക്ക് അറിയാം. എങ്ങനെ വേണോ ഒരു കുടുംബ ജീവിതം എങ്ങനെ കൊണ്ടുപോകണോ. അപ്പൊ എന്നോട് അതെല്ലാം സംസാരിക്കാറുണ്ട് അവനെ. അപ്പൊ അതെല്ലാം അവൻ അറിയുകയും ചെയ്യാം. അവനെല്ലാ കാര്യങ്ങളും എല്ലാം ഞാനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, ഞാനുമായിട്ടാണ്. പിന്നെ ഇത്തായും അനിയനുമാണ് ഭയങ്കര കൂട്ടാളിയനും. അളിയനാണ് എല്ലാം, അളിയനാണ് അവന്റെ ജീവൻ. സുലൈമാന്റെ ഉപ്പ നാട്ടിലാണോ? ആ ഇപ്പൊ നാട്ടിലുണ്ട്, സിംഗപ്പൂരിലായിരുന്നു. ഇപ്പൊ അവര് ഇവിടെ ആലപ്പുഴ ഐസ് പ്ലാന്റും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അവിടെ ഐസ് പ്ലാന്റും കാര്യങ്ങളും അതിന്റെ ജോലിയും കാര്യങ്ങളുമായിട്ടൊക്കെ നടത്തിച്ചോണ്ട് പോവുകയാണ്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും വരും, വൈകിട്ട് വരും, തിങ്കളാഴ്ച പോകും. അതിനിപ്പൊ നാട്ടിലുണ്ട്. ഉമറുൽ ഫാറൂഖ് എന്നാണ് പേര്. അപ്പൊ നിങ്ങള് പിന്നെ തറവാട് വീട്? ഞങ്ങളുടെ സ്വന്തം വീട് വർക്കല ഇടവയാണ്. സ്വന്തം വീട് ഇടവയിലാണ്. ഇപ്പൊ ഞങ്ങളൊരു 23 വർഷമായിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് മോന്റെ കിംസിലെ ട്രീറ്റ്മെന്റും ഫിസിയോതെറാപ്പി കാര്യങ്ങളുമായിട്ട് പോയി വരുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ സെറ്റിലായി, വാടകയ്ക്കായിരുന്നു. ഇപ്പൊ വീട് വാങ്ങാനുള്ള എല്ലാ ഇതുകളും ആയി അഡ്വാൻസും കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ സ്വന്തം വീട് വർക്കല ഇടവ. സെറ്റിൽഡാണ്. ഞങ്ങളുടെ ഇടവായിൽ ഞങ്ങളുടെ കുടുംബ പേര് ആനന്ദവിലാസം എന്നാണ്. ആനന്ദവിലാസം ഞങ്ങൾ ഇവിടെ ഇപ്പൊ തന്നെ സെറ്റിൽ എന്ന് വെച്ചാല് മോളുടെ വിവാഹം ഇവിടെയാണ് കഴിഞ്ഞത്, നെടുമ്പങ്ങാട്. പിന്നെ മോൾ ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. പിന്നെ ഇളയ മോൻ ഇപ്പൊ ഇവിടെ ജോലിക്ക് കയറി. പിന്നെ മോന്റെ പഠിത്തം കാര്യങ്ങള്, ഞാനൊരു ജോബ് ഇവിടെ ട്രിവാൻഡ്രത്തിന് ആക്കാനുള്ള ഇതുണ്ട്. ഷോപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോ ഇവിടെ തന്നെയാണ്. ഞങ്ങള് കേശവദാസപുരം പാടംപളയെന്ന് പറയും. അതെ. അപ്പോ ഇത്ത നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോ പല സ്ഥലത്തുനിന്നും ആളുകൾ വിളിക്കൂ, നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് ദൂരം ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് നല്ലൊരു കുട്ടിയെ ഒരു കിട്ടണം എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. ദൂരമോ അങ്ങനെ ഒന്നുള്ള ഒരു വിഷയവും ഇല്ല. എത്ര വയസ്സ് വരെയുള്ള ആലോചന നമുക്ക്? ഒരു 22 വയസ്സ് വരെ ഉള്ള ഒരു കുട്ടിയാ. അവനിക്കിപ്പോ 25 വയസ്സായല്ലോ. അപ്പൊ 22 വയസ്സ് വരെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പൊ ഒരു 22-23 വയസ്സിന്റെ ഉള്ളിലുള്ള ഒരു പെൺകുട്ടികളുടെ ആലോചനയാണ് നമുക്ക് വേണ്ടത് അല്ലേ. ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ? തീർച്ചയായിട്ടും ഞങ്ങൾ സ്വീകരിക്കും. എന്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ എന്തായിരുന്നാലും ഞാൻ സ്വീകരിക്കും. എന്റെ മോളെ പോലെ തന്നെ ഞാൻ കൊണ്ട് ഞാൻ ഇതാക്കിയതാവും. അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല, ദൂരവും പ്രശ്നമല്ല. അതെ. അപ്പോ ചെറിയ ബുദ്ധിമുട്ടുള്ളവരൊക്കെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ സുലൈമാനെ നോക്കാൻ പറ്റുന്ന ആളായിരിക്കണം. അതായത് ഇവർക്ക് ആ കുട്ടീനെയും കൂടെ നോക്കാനുള്ള ഒരു ഇത് സുലൈമാനിക്ക് ഇല്ലാന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോ വരുന്ന കുട്ടി തീരെ ബുദ്ധിമുട്ടുള്ള ഒരാളാവരുത്. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് പ്രശ്നമില്ല. തീർച്ചയായിട്ടും സുലൈമാനെ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല ഒരാളെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അവന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം. മാത്രമല്ല ഇപ്പം ആ കുട്ടിക്ക് മുന്നോട്ട് പഠിക്കുകയോ ഒരു ജോലിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവിധ ഹെൽപ്പുകളും ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പൊ വരുന്ന ഒരു കുട്ടിക്ക് ഇപ്പം ഒരു പഠിക്കണമെന്നുള്ളതോ ഒരു ജോലി ഉണ്ടെന്നുള്ളതോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പഴത്തെ കുട്ടികളാണല്ലോ. അതിന്റെ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോളായിട്ട് തന്നെ എനിക്കൊരു എന്റെ മോനൊരു ജീവിത പങ്കാളിയെ വേണം. അത്രയേ ഉള്ളൂ. അതിന് ദൂരമോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ ഒരു പ്രശ്നങ്ങളും നമുക്കില്ല.
അവനെ മനസ്സിലാക്കി അവനെ സ്നേഹിച്ച് അവരൊരു ജീവിതം ജീവിക്കുന്നൊരു അള്ളാഹു തആല തരട്ടെ ആമീൻ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാല് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോ പല സ്ഥലത്തുനിന്നും ആളുകൾ നമ്മളെ വിളിക്കും, അപ്പോ എല്ലാരെ പറ്റി അന്വേഷിക്കണം. അപ്പൊ നിങ്ങള് സാമ്പത്തിക സ്ഥിതി മാത്രം കണ്ടു വരുന്നവരും ഉണ്ടാവും, അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരിക്കും. നല്ല ആൾക്കാർ വിളിക്കും തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ആരെ വിളിച്ചാലും നമ്മൾ അന്വേഷിക്കുക, അവരെ പറ്റി മനസ്സിലാക്കുക, അവരോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. സുലൈമാന്റെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരിക്കൽ കൂടെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം കല്യാണം കുറെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതെ, കുറച്ച് കാലമായി ഡിവോഴ്സ് ചെയ്യുക അങ്ങനെയൊന്നും ഉള്ളതല്ല. അപ്പോൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളാണ് നമുക്ക് വേണ്ടത്. അതെ, അപ്പോൾ മാക്സിമം നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, മരണം വരെ അവനെ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത്. അവനെ ചേർത്ത് പിടിച്ചതാക്കി കൊണ്ടുപോകാൻ, അവനെ നടക്കത്തില്ല എന്നുള്ള ഒരു പ്രശ്നം വെച്ച് വേറെ യാതൊരു ഇതും ഇല്ല അത് സംബന്ധിച്ച്. പിന്നെ അടുത്ത ഞാനിപ്പോ അത് പേഴ്സണലായിട്ട് ഒരു കാര്യം കൂടെ പറയാണ് ഹംസയോട്. അതായത് ഇപ്പൊ ആ ഒരു കുട്ടി ഉണ്ടെങ്കിൽ തന്നെയും എന്റെ മോനെ എടുക്കുന്നതിനോ കൊണ്ടുപോകുന്നതിനോ എല്ലാം പഠിച്ചവനെ കഴിയ ഞാനും അവന്റെ കൂടപ്പുറപ്പുകളും ഉണ്ട് അവനെ. കാരണം അങ്ങനെ ഒരു കുട്ടി വന്ന് ആ കുട്ടിയെ മാത്രം നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രശ്നമില്ല. അപ്പം ഇപ്പൊ ആ കുട്ടി തന്നെ അവനെ എടുത്തോണ്ട് പോകണമെന്ന് നടക്കണമെന്നുള്ളതേ പഠിച്ചിട്ട് കുറവുണ്ട്. അവന്റെ സഹോദരങ്ങൾ ഞാനും അവന്റെ പാപ്പായും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതല്ല. അപ്പം നമുക്ക് അവനെ സ്നേഹിച്ച് നമ്മളോട് ഇതായി കൂടെ ചേർന്ന് ജീവിച്ചു പോകുന്നൊരു പഠിച്ചോന്റെ കുറവുണ്ട് നല്ലൊരു കുട്ടി അതിനെ വേണം. ഉമ്മ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പലരും വിളിക്കൂ നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണമെന്നുള്ളത്. ആൾക്കാര് വിളിക്കൂ, അപ്പൊ അന്വേഷിക്കുക ചെയ്യുക. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല, നിങ്ങൾ തന്നെ അന്വേഷിച്ചിട്ട് ചെയ്യാട്ടാ. തീർച്ചയായിട്ടും ഞങ്ങൾ അന്വേഷിച്ച് നമ്മളെ പറ്റി അന്വേഷിച്ച് അതേപോലെ അത് തന്നെ ഇത്ത പറഞ്ഞ പോലെ ഇവരെ പറ്റി നിങ്ങളും അന്വേഷിക്കുക. കാരണം ഇത്രയും ഡീപ്പായിട്ട് പറയാന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് വർഷം ഇവര് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കാരണം അതിനു വേണ്ടിയിട്ടാണ്. അതെ, സുലൈമാൻ എന്തെങ്കിലും പറയാനുണ്ടാ? നമ്മള് മനസ്സിലാക്കുന്ന ഒരാളായാ മതി അല്ലേ, ഇത്രേ ഉള്ളു അല്ലേ. അതെ, ഇൻഷാല്ലാ. അവന് സംസാരിക്കുമ്പോ അങ്ങനെ വിഷയം ഒന്നും ഇല്ലല്ലോ അല്ലേ. സംസാരം കൂടുതലാണ്, ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം, തമിഴ് അറിയാം, തമിഴെല്ലാം അറിയാം, തമിഴും കുറച്ച് സംസാരിക്കും. തമിഴിൽ നല്ല പേസുവിങ്ളാ? അതെ. അതെങ്കിരുന്ന് കത്തി കിട്ടിച്ച്? തിരുനെൽവേലിയിലാണ് മോള് വർക്ക് ചെയ്യുന്നത്. മോളവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, പി ജി അവിടെ ചെയ്യാണ്. അപ്പൊ മോള് തമിഴ്, പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടും അവിടെ ഉണ്ട്. അതെ, അപ്പൊ അവരുമായിട്ടൊക്കെ ഉള്ള ഇതില് കുറച്ച് അത് ശരി. ആയിക്കോട്ടെ, എന്നാല് ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാരുമായിട്ട് അവനിക്ക് കോണ്ടാക്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട്, വലിയ 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 ആൾക്കാരുമായിട്ടും എല്ലാം അവന് നല്ല കോണ്ടാക്ടും കാര്യങ്ങളും എല്ലാം നല്ല ഇതാണ്. അങ്ങനെ ഒരു ഏത് ബന്ധങ്ങളും കൊണ്ടുപോകാനുള്ളതും നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് അള്ളാഹു തആല എന്റെ മോനെ കൊടുത്തിട്ടുണ്ട്. അതെ അതെ, ഇൻഷാല്ലാ. സുലൈമാനെ ഞാൻ ഇറങ്ങട്ടെ, ഇൻഷാല്ലാ കല്യാണം സെറ്റ് ആകട്ടെ. വലൈക്കും അസ്സലാം. അപ്പൊ ഫ്രണ്ട്സ്, സുലൈമാന്റെ ഉമ്മയും സുലൈമാനും പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ കേട്ടല്ലോ. വളരെ വ്യക്തമായിട്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു ഈ വീഡിയോ കാണുമ്പോ ഇപ്പൊ ചിലര് വിചാരിക്കണ്ടാവും, നമ്മളിപ്പോ ഒരു മോളെ അവിടുത്തെ കെട്ടിച്ചാല് ഓന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ആ കുട്ടി നോക്കിയിട്ട് ആ വീട്ടിൽ ഇങ്ങനെ ആയിപ്പോലെ, ഓളെ ജീവിതം ഇതായിപ്പോലെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഉമ്മ നല്ല വ്യക്തമായിട്ട് അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഓനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നോക്കി ഈ വീട്ടിൽ അങ്ങനെ ഒരു അങ്ങനെ ആയിപ്പോവൊന്നും ഇല്ല. അവർക്ക് പഠിക്കാൻ ആഗ്രഹമാണെങ്കിൽ പഠിക്കാനും, അവർക്ക് ഒരു ജോലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവർ റെഡിയാണ്. മാത്രമല്ല ഒരു ഷോപ്പാട് എടുത്തിട്ടുണ്ട്, ഇവർക്ക് രണ്ടാക്കും കൂടി അവിടെ കച്ചവടം ചെയ്യാനും ഒക്കെ ഓക്കെ ആണ്, ഒന്നും പ്രശ്നമൊന്നും ഇല്ല. പിന്നെ ഇവരെ കാര്യങ്ങള്, സുലൈമാന്റെ കാര്യങ്ങൾ ഓനെ എടുത്തു കൊണ്ടുപോകാനും എന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആ കുട്ടീനെ മാത്രം ആക്കും, അങ്ങനൊന്നും ഇല്ല. എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്. ഉമ്മ എല്ലാത്തിനും നല്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുമ്പിൽ നിങ്ങളോട് ഉണ്ടാവും. എല്ലാത്തിനും കട്ടയ്ക്ക് ഉണ്ടാവും, നല്ല കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു അമ്മായിയമ്മ എന്ന് പറഞ്ഞാല് അതിൽ പരം ഭാഗ്യം എന്നാലേ ഉള്ളത്. തീർച്ചയായിട്ടും പെൺകുട്ടികൾ മുമ്പോട്ട് വരണം. എത്രയും പെട്ടെന്ന് നമുക്ക് സുലൈമാന്റെ കല്യാണം നടത്തണം. ഓൻ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ആള് തന്നെയാണ്, നല്ല ജീനിയസ് ആണ്. അപ്പൊ എഡ്യൂക്കേഷൻ ആയാലും ഒക്കെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഓനൊരു ഗവൺമെന്റ് ജോലി കിട്ടുക തന്നെ ചെയ്യും. ഇല്ലെങ്കിലും അവർക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെ സീനൊന്നും വരാനുള്ള സാധ്യതയില്ല. കാരണം അവനിക്ക് ഇപ്പൊ കച്ചവടവും കാര്യങ്ങളൊക്കെ തുടങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരാലോചന തന്നെ ആയിരിക്കും ഇത്, പക്ഷെ മനസ്സിലാക്കിയിട്ട് മാത്രം വരിക.
ഒരു എടുത്തു ചാട്ടം കൊണ്ട് അല്ലെങ്കിൽ പിന്നെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് അങ്ങനെ വരുന്ന ഒരാളെ നമുക്ക് വേണ്ട. സ്നേഹിക്കാൻ മനസ്സുള്ള, മരണം വരെ ചേർത്ത് പിടിക്കുന്ന, അത്രയും ദൃഢനിശ്ചയമുള്ള ഒരാളെ മാത്രമേ വേണ്ടുള്ളൂ. കല്യാണം കഴിയാൻ എളുപ്പമാണ്, അത് നിലനിൽക്കാനാണ് പാട് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഓനെ ചേർത്ത് പിടിക്കാൻ ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ, ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ജില്ലയും പ്രശ്നമില്ല, കോഴിക്കോട് മലപ്പുറം നമ്മുടെ ഏരിയ അങ്ങോട്ടൊന്നും ആയാലും ഒരു കുഴപ്പമില്ല, ഏത് ജില്ലയും നമുക്ക് സ്വീകരിക്കാം. അപ്പൊ കൂടുതലായിട്ടൊന്നും ഇല്ല, എത്രയും പെട്ടെന്ന് എൻ്റെ കല്യാണം നടക്കട്ടെ. നിങ്ങളിത് ഷെയർ ചെയ്യാതിരിക്കരുത് കേട്ടോ. നമ്മുടെ ഈ ചാനലിൽ പെൺകുട്ടികളെ, അതും നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളെ വീഡിയോ ഇടുമ്പോൾ മാത്രം ഷെയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിതിലിടുന്ന ഓരോ വീഡിയോസും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഇത് മറ്റൊരു കാര്യമല്ല, അവരുടെ വിവാഹം നടക്കണമെങ്കിൽ നിങ്ങളുടെ ഷെയർ കിട്ടിയേ തീരും, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം സൗന്ദര്യമുള്ള പെൺകുട്ടികളുടെ വീഡിയോ മാത്രം ഷെയർ ചെയ്യുക എന്നുള്ള ഒരു പ്രവണത മാറ്റിയിട്ട് എല്ലാ വീഡിയോയും നമ്മൾ ഷെയർ ചെയ്യണം, എല്ലാവരുടെ കൂടെ നമ്മൾ നിൽക്കണം. 65 വിവാഹങ്ങൾ നമ്മൾ നടത്തിയത് നിങ്ങളുടെ ഈ ഷെയർ കൊണ്ട് മാത്രമാണ്. ഇനിയും നിങ്ങൾ കൂടെ നിന്നാൽ ഒരുപാട് പേരുടെ വിവാഹം നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും, തീർച്ചയാണ്. കല്യാണം നടക്കുന്ന വീഡിയോ ഞാനിപ്പോൾ ഇതിലിടാത്തത് എന്ന് വെച്ചാൽ, പല വീട്ടുകാർക്കും അത് പേഴ്സണലി ഇഷ്ടമില്ലാത്തത് കൊണ്ടും, കെട്ടാൻ വരുന്ന ചെക്കൻ അല്ലെങ്കിൽ പെണ്ണ ഓരോ വീട്ടുകാർക്ക് ചെറിയൊരു അതൊക്കെ കൊണ്ടാണ്. അത് നമുക്ക് വിഷയമല്ലല്ലോ, നമുക്ക് കല്യാണം നടക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അത് നടക്കുന്നുണ്ട്. ഈ മാസം തന്നെ ഒരുപാട് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. ഇനിയും തുടർന്നുള്ള മാസങ്ങളിലൊക്കെ കല്യാണം നടക്കുന്നുണ്ട്, ഞാൻ വെറുതെ പറയുകയല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഒരിക്കൽ കൂടെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റാളുടെ വിവാഹ വിശേഷങ്ങളെ വെച്ച് വീണ്ടും കാണാം. ബൈ.